നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ് 180 ഗ്രാം സേമിയയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് സേമിയത്തെ വറുത്തെടുക്കാം അധികം മുരിയാതെ വറുത്തെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം ഒരു ലിറ്റർ പാല് തിളപ്പിക്കുക പായസത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം പാല് തിളച്ചു വരുമ്പോൾ സേമിയയും ചേർക്കാം അര സ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം മീഡിയം ഫ്ലെയിം വെച്ച് പായസത്തിനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു പാനിൽ 2 സ്പൂൺ പഞ്ചസാരയിട്ട് നമുക്ക് കാരമലൈസ് ചെയ്യാം കാരമലൈസ് ചെയ്തതിന് ശേഷം 2 സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം പായസത്തിന് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയാണ് കാരമൽ സിറപ്പ് ചേർക്കുന്നത് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കശുവണ്ണിയും കിസ്മിസും വറുത്ത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം സേമിയ പായസം ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ